A new report reveals COVID-19 may have accidentally been leaked from a lab in Wuhan, China. Welcome back. Let's turn to the other big story tonight. The first confirmed case of novel coronavirus reported from Kerala. Samsthanam innu raatri mudal ee maasam 31 vare sampoorna adachidalilekku pogunu. Lockdown aanu mukhyamantri ippol prakyapichirikkunnathu. Adipradhanamaya narabadiyaanu. Abhoothapoorvamaya narabadiyaanu samsthana sarkarinte bhagathu ninnu ippol undayirikkunnathu. രണ്ടായിരത്തി ഇരുപതിൽ ലോകമാകെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുകയുണ്ടായി. കുട്ടികൾ വീടിനുള്ളിൽ തളച്ചിടപ്പെട്ടു. പഠനം വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ചുരുങ്ങി. കുട്ടികളുടെ പഠനത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ അധ്യാപനത്തിനായി സ്കൂളുകൾ വിവിധ തരം ബദൽ സംവിധാനങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. ഒന്നര വർഷത്തിനു ശേഷം കുട്ടികൾ തിരിച്ച് സ്കൂളിലേക്കെത്തി. അടച്ചിരുപ്പിന്റെ ഒന്നര വർഷത്തിനു ശേഷം സ്കൂളിലെത്തിയ കുട്ടികളിൽ പലർക്കും ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. നിർജീവമായ കണ്ണുകളും ചിരിക്കാൻ മറന്ന മുഖങ്ങളും. അതിനെ പരിഹരിക്കാൻ പര്യാപ്തമായ ഒട്ടനവധി രീതികൾ അധ്യാപകർ പരീക്ഷിച്ചു. വിദ്യാലയം കേവലം അക്കാദമിക മികവിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിനുള്ള ഇടം കൂടിയാകണം. ഈ ചിന്തയിൽ നിന്നാണ് ഹാപ്പി സ്കൂളിംഗ് എന്ന പദ്ധതിക്ക് രൂപം നൽകുന്നതും ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നതും. ഹ്യൂമൻ ലൈബ്രറി എന്നത് ഒരിടമാണ്, കുട്ടികൾ വായനക്കാരാകുന്ന ഇടം. ഇവിടെ തുറന്ന പുസ്തകമാകാൻ കുട്ടികളും അധ്യാപകരും തയ്യാറാകുന്നു. ഇവർ ഇവരുടെ വ്യക്തിപരമായ കഥകളും അനുഭവങ്ങളുമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇവരാണ് ഹ്യൂമൻ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ. ഈ പ്രക്രിയ ലൈബ്രറിയനായ ഒരു അധ്യാപിക മോണിറ്റർ ചെയ്യുകയും വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ ലൈബ്രറിയിലേക്ക് കടന്നുവരുന്ന ഏത് വിദ്യാർത്ഥിക്കും തനിക്ക് ഇഷ്ടമുള്ള പുസ്തകത്തെ അഥവാ വിദ്യാർത്ഥിയെയോ അധ്യാപകരെയോ സ്വയം തിരഞ്ഞെടുക്കാവുന്നതാണ്. അവരുമായി ആശയങ്ങൾ പങ്കിടാനും തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുവാനും സമയം ലഭിക്കുന്നു. എന്നും സ്കൂളിൽ പോകണമല്ലോ എന്ന ആശങ്കയിൽ നിന്നും ഓരോ കുട്ടിയെയും എനിക്കെന്നും സ്കൂളിൽ പോകണമെന്ന ആഹ്ലാദമുള്ള ചിന്തയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. ഇതിനനുബന്ധമായി റീഡിംഗ് കോർണർ, ക്രിയേറ്റീവ് ഡ്രാമ സെഷൻസ്, യോഗ സെഷൻസ് പോലെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഈ കുട്ടികളെ പലതരത്തിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ബോധപൂർവം പങ്കെടുപ്പിക്കുകയും ചെയ്യുക വഴി അവരുടെ മാനസിക സംഘർഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും വഴിതിരിച്ചുവിടാനും സാധിക്കുന്നു. ഓ നിക്കണം
മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ചരിത്ര സ്മരണകൾ ഇരമ്പുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ തിലക ചാർത്താണ് ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടം. എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഈ വിദ്യാലയത്തിന് ചുറ്റുമുണ്ടായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ മാത്രമല്ല കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് പട്ടം ഗേൾസാണ്. അന്താരാഷ്ട്ര നിലവാരത്തിന് തുല്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഈ സ്കൂളിലുണ്ട്. പഠനത്തോടൊപ്പം പ്രായോഗിക പരിജ്ഞാനം നേടാനായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകൾ, ഗ്രന്ഥശാല, ബയോഗ്യാസ് പ്ലാന്റ്, ഇൻസിനറേറ്റർ തുടങ്ങി മറ്റ് സൗകര്യങ്ങൾ, ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാനുള്ള സ്കൂൾ ബസ്സുകൾ, കുട്ടികൾക്ക് കൃഷിരീതി പരിശീലിക്കാൻ ജൈവ കൃഷി, ഉച്ചഭക്ഷണത്തിനായി ഊട്ടുപുര. 2400 കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ 120 അധ്യാപകരും 30 അനധ്യാപകരുമാണുള്ളത്. SSLC പരീക്ഷയ്ക്ക് എല്ലാ വർഷവും 100% വിജയം കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 95% വിജയവും നേടാറുണ്ട്. വിജയശതമാനത്തിന്റെ കാര്യത്തിൽ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ 2nd സ്ഥാനവും ഗവൺമെന്റ് മേഖലയിൽ 1st സ്ഥാനവും ഈ സ്കൂളിനാണ്. എല്ലാ വർഷവും കലോത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും സബ് ജില്ലാ ഓവറോൾ ട്രോഫി നേടാനും സ്റ്റേറ്റ് കലോത്സവത്തിൽ 50 കുട്ടികളെ പങ്കെടുപ്പിച്ച് എ ഗ്രേഡ് വാങ്ങാനും സാധിച്ചിട്ടുണ്ട്. കായികപരമായ മികവിന്റെ കാര്യത്തിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒട്ടും പിന്നിലല്ല. SPC, NSS, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവ ഉൾപ്പെടെ പല സർക്കാർ തല സംരംഭങ്ങളും മികച്ച രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ അധ്യാപന പഠന പ്രക്രിയയെ ഏറെ സഹായിക്കുന്നു. പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും നവീകരിക്കപ്പെടുന്നതിനോടൊപ്പം മാറുന്ന കാലത്തിനൊപ്പം നടക്കാൻ അധ്യാപകരും പ്രാപ്തി നേടുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന സെക്കൻഡ് ഹോമായി വിദ്യാലയം മാറുന്നു. നല്ല ശ്രോതാക്കളായി അധ്യാപകരുണ്ടെന്ന തിരിച്ചറിവിൽ സ്വപ്നം കാണുന്ന കണ്ണുകളും ജിജ്ഞാസയുള്ള മുഖവുമായി കുട്ടികൾ ഉത്സാഹത്തോടെ സ്കൂളിനെയും അധ്യാപകരെയും സ്നേഹിച്ചു തുടങ്ങും. ഈ സ്കൂളിൽ ഞാൻ ചിലവഴിച്ച ഓരോ നിമിഷവും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഓർമ്മകളാണ് സമ്മാനിച്ചത്. ഇത് എന്റെ വിദ്യാലയമാണ്, മൈ സെക്കൻഡ് ഹോം.